അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആഭരണം ധരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം ഇതിന് വ്യക്തമായൊരു മാർഗരേഖ ഇസ്ലാം നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള എല്ലാവിധ ആഭരണങ്ങളും ധരിക്കാവുന്നതാണ്. അത് അനുവദനീയം ആണ്. എന്തിനേറെ സ്വർണം കൊണ്ടുണ്ടാക്കിയ പാദരക്ഷ ചെരുപ്പ്, സ്വർണം കൊണ്ടുണ്ടാക്കിയ വസ്ത്രം വരെ ധരിക്കാവുന്നതാണ്. എന്നാൽ അമിതമാണ്, ആഭാസമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ അത് ധരിക്കാനോ അത് ധരിക്കാൻ പാടുള്ളത് അല്ല. അതോ അപ്പോൾ ചെരുപ്പും വസ്ത്രമൊക്കെ ഒരു അമിതവും ആഭാസവുമാണ്. അപ്പം അത്തരം ധരിക്കരുത്, ധരിക്കുന്നത് ഒഴിവാക്കലാണ് ഉത്തമം. എന്നാൽ ഏത് രൂപത്തിലുള്ള ആഭരണങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കും ധരിക്കുന്നത് കൊണ്ട് വിരോധമില്ല, അനുവദനീയം തന്നെയാണ്. വെള്ളിയും സ്വർണവും കൊണ്ടുള്ളത്. അതുപോലെ ഭക്ഷണപാത്രങ്ങൾ, അതൊക്കെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉള്ള ഭക്ഷണപാത്രങ്ങളാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതിന് ഭക്ഷണം വിളമ്പി മറ്റൊരാൾക്ക് കൊടുക്കാനും പാടുള്ളത് അല്ല. സ്ത്രീകൾക്ക് ഏത് രൂപത്തിലുള്ള ആഭരണങ്ങളും ധരിക്കുന്നത് കൊണ്ട് ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യം ആണ്. എന്നാൽ മൂക്ക് കുത്തുക എന്ന് പറയുന്നൊരു സ്വഭാവം ഇന്ന് വളർന്നു വരുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾ മൂക്ക് കുത്തുക എന്ന് പറയുന്നത് ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യമാണ്. ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യമാണ് സ്ത്രീകൾ മൂക്ക് കുത്തുക എന്ന് പറയുന്നത്. കാരണം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് അതിൽ മൂക്ക് കുത്തുക എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള ഭംഗിയും കാണുന്നില്ല, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മൂക്ക് കുത്തൽ ഇസ്ലാം ഹറാം ആക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് എല്ലാവരും സൂക്ഷിക്കുക. അതുപോലെ തന്നെ പുരുഷന് സ്വർണാഭരണം ഹറാമാണ്. പക്ഷേ പല്ല്, അതുപോലെ മൂക്കിൻ്റെ ഭാഗം, വിരൽ എന്നിവ കേടുവരികയോ അറ്റുപോവുകയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ പല്ല് നഷ്ടപ്പെടുകയൊക്കെ ചെയ്താൽ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് അത് വീണ്ടും നന്നാക്കി എടുക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. അപ്പോൾ ഒരു പല്ല് പോയാൽ സ്വർണത്തിൻ്റെ പല്ല് വെക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. പുരുഷന് സുന്നത്തും ഏറ്റവും നല്ലതും, പുരുഷൻ ആഭരണമായി പുരുഷൻ ഏറ്റവും നല്ലത് മോതിരം ധരിക്കലാണ്. പുരുഷന് സുന്നത്ത് ലഭിക്കുന്ന രൂപത്തിലുള്ള മോതിരത്തിൻ്റെ ശൈലിയാണ് ഇനി പറയാൻ പോകുന്നത്. പുരുഷന് സുന്നത്ത് ലഭിക്കണമെങ്കിൽ വെള്ളി കൊണ്ടുള്ള മോതിരമാണ് നല്ലത്. അത് വലത് കൈയിൻ്റെ ചെറുവിരലിലോ ഇടത് കൈയിൻ്റെ ചെറുവിരലിലോ ആണ് ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വലത് കൈയിൻ്റെ ചെറുവിരലിലോ അല്ലെങ്കിൽ ഇടത് കൈയിൻ്റെ ചെറുവിരലിലോ ആണ് ധരിക്കലാണ് ഉത്തമം, ധരിക്കുകയാണ് വേണ്ടത്. എന്നാലാണ് സുന്നത്ത് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് രൂപത്തിലും മോതിരം ധരിച്ചതായിട്ടുള്ള ഹദീസുകൾ ഉണ്ട്. എന്നാൽ വലതു കൈയിലെ ചെറുവിരലിൽ മോതിരം ധരിക്കലാണ് ഏറ്റവും ഉത്തമം. അതിന് മൂന്ന് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഒന്ന്, കൂടുതൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോതിരം ധരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഹദീസിലും പറയുന്നത് നബി തങ്ങൾ വലത് കൈയിലാണ് മോതിരം ധരിച്ചത് എന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മോതിരം ഒരു അലങ്കാരമാണ്. ആ അലങ്കാരമായ വസ്തു ശ്രേഷ്ഠമായ വലതുകൈയിലായിരിക്കലാണ് നല്ലത്. അപ്പോൾ വലതുകൈ ശ്രേഷ്ഠമായ കൈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങൾക്കും വലതുകൈയായിരുന്നു ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുപോലെ മൂന്നാമത്തേത് അത് തന്നെയാണ്. മൂന്നാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നല്ല കാര്യത്തിനും വലതുകൈ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ വലതുകൈ നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്, എന്തും വലതുകൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോതിരം ധരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു പുണ്യമായൊരു കാര്യമാണ്. അത് വലതുകൈയിൽ ധരിക്കുക എന്നതാണ് ഉത്തമം. അതുകൊണ്ട് വലതുകൈയിൽ മോതിരം ധരിച്ചാൽ അത് ഉത്തമമാണ്, നമുക്ക് സുന്നത്ത് ലഭിക്കുകയും ചെയ്യും. മറ്റ് വിരലുകളിൽ മോതിരം ധരിക്കൽ അത് കറാഹത്ത് ആണ്. എന്നാൽ മോതിരം ധരിക്കുമ്പോൾ മോതിരത്തിന് കല്ല് വേണോ വേണ്ടേ? സുന്നത്ത് ലഭിക്കണമെങ്കിൽ മോതിരത്തിന് കല്ല് വേണോ, അല്ലെങ്കിൽ വെള്ളിൻ്റെ ഒരു റിങ് മതിയോ, അല്ലെങ്കിൽ കല്ല് തന്നെ വെള്ളി കൊണ്ടുള്ള രൂപത്തിലേക്ക് മതിയോ? എന്നാൽ സുന്നത്ത് ലഭിക്കണമെങ്കിൽ കല്ല് വേണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് മോതിരം ഉണ്ടായിരുന്നു. ഒന്ന് സീല് ചെയ്യാനാണ്. മുഹമ്മദ് റസൂൽ അല്ലാ എന്ന് പറയുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരമുണ്ട്. പല രാജാക്കന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മോതിരം മുദ്രണം ചെയ്തിട്ടാണ് കത്തയക്കാറുണ്ടായിരുന്നത്. ഒന്ന് നല്ല കല്ല് പതിച്ച ഒരു വെള്ളി മോതിരവുമായിരുന്നു. അത് പതിവായി ധരിക്കാർ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കൈവെള്ളയിലേക്ക്, മോതിരത്തിൻ്റെ കല്ല് അഗ്രഭാഗം, കല്ലുള്ള ഭാഗം കൈവെള്ളയിലേക്ക് തിരിച്ചുകൊണ്ട് മോതിരം ധരിച്ചിരുന്നു എന്ന് ഹദീസിൽ ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് കൽപ്പനകളൊന്നും ഇല്ല. അങ്ങനെ ധരിക്കുന്നത് കൊണ്ടും വിരോധം ഇല്ല. അങ്ങനെ ധരിക്കലാണ് നല്ലത്. ഏതായിരുന്നാലും വലതു കൈയിൻ്റെ ചെറുവിരലിൽ വെള്ളി മോതിരം ധരിക്കലാണ് പുരുഷന് സുന്നത്ത് ഉള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഒരുപാട് നബിമാർ, ഒരുപാട് സ്വഹാബാക്കൾ സ്ഥിരമായി മോതിരം ധരിക്കുന്നവർ ഉണ്ടായിരുന്നു. നബി തങ്ങൾക്ക് രണ്ട് മോതിരം ഉള്ളതുപോലെ സ്വഹാബത്തിന് ചില ആളുകൾക്ക് രണ്ട് മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരത്തിൻ്റെ മേലിൽ നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹു എന്നോ നമ്മുടെ പേരോ റസൂലുള്ളാഹിൻ്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും വളരെ ബഹുമാനിക്കപ്പെടുന്ന എന്തെങ്കിലും ഇസ്മുകളോ മറ്റോ മോതിരത്തിൻ്റെ മേൽ ആലേഖനം ചെയ്യപ്പെടുന്നത് കൊണ്ട് വിരോധം ഇല്ല. അതും അനുവദനീയമാണ്. പക്ഷേ അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന നാമങ്ങൾ, അള്ളാഹു, റസൂല്, ഖുർആനിക വചനങ്ങൾ, ദിക്റുകൾ, നാമങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു മോതിരത്തിൻ്റെ മുകളിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ആ മോതിരം നമ്മൾ പിന്നീട്, ആ മോതിരം നമ്മൾ മോശമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, ടോയ്ലറ്റ് കൊണ്ടുപോകാൻ പാടില്ല. ആ മോതിരമിട്ട കൈകൊണ്ട് നമ്മൾ ശൗച്യം ചെയ്യാൻ പാടില്ല. ആ മോതിരമിട്ട കൈകൊണ്ട് മോശമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പേരോ അല്ലെങ്കിൽ മഹാന്മാരുടെ പേരോ മറ്റോ വന്ന് പിന്നെ ബഹുമാനിക്കപ്പെടുന്ന എന്തെങ്കിലും എഴുതിയ മോതിരമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചുരുക്കത്തിൽ മോതിരമിടൽ സുന്നത്താണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. വെള്ളി മോതിരം ധരിക്കലാണ് സുന്നത്ത്. ഒരിക്കൽ കൂടി പറയാണ്, അത് വലത് കൈയിൻ്റെ ചെറുവിരലിന് അല്ലെങ്കിൽ ഇടത് കൈയിൻ്റെ ചെറുവിരലിനാണ് മോതിരം ധരിക്കലാണ് സുന്നത്ത്. ആ സുന്നത്ത് നമുക്കൊക്കെ എടുക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് വെറുതെ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഒരു മോതിരം നമ്മൾ വാങ്ങി, ഒരു വെള്ളിയുടെ മോതിരം നമ്മൾ വാങ്ങിയിട്ടാൽ നമുക്ക് സുന്നത്ത് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു, അല്ലാതെ പുരുഷന് മറ്റുള്ള ആഭരണങ്ങളൊന്നും അനുവദനീയം അല്ല. അതുപോലെ ഒന്നുകൂടി, മൂക്ക് കുത്തുന്നത് ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം കൂടിയാണ്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അമീൻ. റഹ്മത്തുക്കി യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.